നമസ്കാരം. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ധാരാളം വിദേശയാത്ര നടത്തിയത് നമ്മൾ കേട്ടതാണ്. ഇവിടെ ജനം മുണ്ടുമുറുക്കി ഉടുത്തിട്ട്, നമ്മുടെ ഐസക് സാർ പറയുന്നത് പോലെ ജനം മുണ്ടുമുറുക്കി ഉടുക്കണം, പക്ഷേ മന്ത്രിമാരൊക്കെ ഇതുപോലെ വിദേശ സന്ദർശനത്തിനും ഒക്കെ പോകും. എന്തിനൊക്കെയാണ് പോയത്? നെതർലൻഡ്സ് മോഡലിനെ കുറിച്ച് പഠിക്കാൻ, റൂം ഫോർ റിവറിനെ കുറിച്ച് പഠിക്കാൻ, അതിവിടെ ആവിഷ്കരിക്കാൻ. എന്നിട്ട് എന്തേ ആവിഷ്കരിച്ചു? ആവിഷ്കരിക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ ആവിഷ്കരിക്കും? പിന്നെ അവാർഡ് മേടിക്കാൻ പോയി, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണി മുഴക്കാൻ പോയി, അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ജപ്പാനിൽ പോയി. ജപ്പാൻ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ പോയതായിരിക്കും. എന്തായാലും പലയിടത്തായി പല മന്ത്രിമാരും പലകുറി വിദേശ സന്ദർശനത്തിന് പോയി. അവരുടെ കുടുംബസമേതം തന്നെ, ഉദ്യോഗസ്ഥരും അടക്കം എല്ലാവരും ചേർന്ന ടൂർ പാക്കേജായി പോയി. അതിന്റെ വിശദാംശങ്ങളൊക്കെ നിയമസഭയിൽ ചോദിച്ചാൽ മിണ്ടില്ല. വിവരാവകാശ രേഖ പ്രകാരം ചോദിച്ചാൽ, ഞങ്ങളും പലപ്പോഴും ചോദിച്ചു, എന്റെ അലമാരിക്കുള്ളിൽ അതിന്റെ വിശദാംശങ്ങൾ ഇരിപ്പുണ്ട്. അന്നേരവും ഒന്നും മിണ്ടില്ല. ആ വകുപ്പിൽ ചോദിക്കുക, ഈ വകുപ്പിൽ ചോദിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ജനങ്ങൾക്കറിയില്ലേ? ജനങ്ങളുടെ പണമല്ലേ? അവരുടെ ശമ്പളം കിട്ടിയ പൈസ കൊണ്ടല്ലല്ലോ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമൊന്നും വിദേശയാത്ര നടത്തിയത്. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അന്വേഷണ പരിധിയിൽ വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത്, എന്തിനു പോയി വിദേശയാത്ര, എന്തിന് വിദേശയാത്ര നടത്തി, എത്ര രൂപ ചെലവായി, ഇതുകൊണ്ട് നാടിന് എന്ത് പ്രയോജനമുണ്ടായി, ജനങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടായി, അറിയണ്ടേ? കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിലടക്കം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. എണ്ണവും കണക്കും തന്നില്ലെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും കുടുംബസമേതമുള്ള വിദേശയാത്രയ്ക്ക് ഒരു കുറവും ഉണ്ടായില്ല. കഴിഞ്ഞ കാലങ്ങളിൽ 20 മന്ത്രിമാർ കൂടി 150-ലധികം തവണയെങ്കിലും വിദേശയാത്ര നടത്തി എന്നാണ് അനൗദ്യോഗിക കണക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഏറ്റവും അധികം വിദേശയാത്ര നടത്തിയത്. അതിനുശേഷം പ്രളയത്തിന്റെ പേരിൽ മന്ത്രിമാരുടെ വിദേശയാത്രയുടെ കുത്തൊഴുക്കായിരുന്നു. പ്രവാസികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച പണം വാങ്ങാനെന്ന പേരിൽ എല്ലാ മന്ത്രിമാരെയും വിദേശത്തേക്ക് അയക്കാൻ മന്ത്രിസഭ തീരുമാനിക്കുക വരെ ചെയ്തു. കേന്ദ്ര സർക്കാർ അതിന് അനുമതി കൊടുത്തില്ല, അതുകൊണ്ട് പോയില്ല, അല്ലെങ്കിൽ അവിടെയും പോയേനെ ടൂറായിട്ട്. UAE, ബഹ്റൈൻ, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, സിംഗപ്പൂർ, മലേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK, ജർമ്മനി, അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് ധനസമാഹരണം നടത്താനായിരുന്നു തീരുമാനം. അത് നടന്നില്ല. 150-ലധികം തവണ 4.5 വർഷം കൊണ്ട് വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ പല ചട്ടങ്ങളും കാറ്റിൽ പറത്തിയായിരുന്നു യാത്രകൾ പലതും എന്ന് മനസ്സിലാകുന്നു. സ്വകാര്യ ഏജൻസികൾ വഴി ടിക്കറ്റ് എടുത്തും വിദേശത്ത് അതുപോലെ വിദേശ പണം ഒക്കെ ചെലവഴിച്ചതുമൊക്കെ അത് അനധികൃതമായിട്ടാണെന്ന് പറയുന്നു. യാത്രാ ചെലവിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തു പറയാത്തത് അതുകൊണ്ടാണെന്ന് പറയുന്നു. ഈ ഒരു വിഷയത്തിലേക്ക് കൂടുതൽ അന്വേഷണങ്ങൾ വേണം എന്ന ഒരു പൊതുജന അഭിപ്രായമുണ്ട്. ഇപ്പോൾ CBI ഈ ലൈഫ് മിഷൻ വിവാദത്തിൽ, ലൈഫ് മിഷൻ പരിപാടിയിലൊക്കെ CBIയുടെ അന്വേഷണം ഇപ്പോൾ വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഒരു വിഷയം കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ആവശ്യം. അത് പരിശോധിക്കും. അതിന്റെ സൂചനകൾ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത്രയധികം തവണ ഈ വിദേശ സന്ദർശനം എന്ന് പറയുന്ന പരിപാടി എന്തിനാണ് നടത്തിയത്? കാരണം പല അനധികൃത ഇടപാടുകളുമായി വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ പലരും ഇവിടെ ബന്ധപ്പെടുന്നുണ്ട്. ഇവിടെ പല മുതലാളിമാർക്കും ഇങ്ങനെ വിദേശ ബന്ധങ്ങളും അതും ഇതുമൊക്കെ ഉണ്ട് എന്ന് കേൾക്കുന്നു. ഇവിടെ പല രാഷ്ട്രീയക്കാരും ഇതുപോലെ പല ബിനാമികളെയും വെച്ച് പല പരിപാടികളും നടത്തുന്നുണ്ട് എന്ന് കേൾക്കുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണോ ഇത്രയധികം രാജ്യങ്ങൾ 150-ലേറെ തവണ 20 മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടി സന്ദർശിച്ചത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതും ജനങ്ങൾ മുണ്ടുമുറക്കിയെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ട് മന്ത്രിമാർ തോന്നും പടി ഇതുപോലെയാണ് കാണിക്കുന്നത്. അതെങ്ങനെയായാലും അതെ ധൂർത്തിന്റെ കേദാരമായി മാറിയിരിക്കുകയാണ്. ഇലവരെ നക്കി അടിച്ച് തീർത്തിട്ടാണ് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത്, ഇറങ്ങിപ്പോകാൻ ഒരുങ്ങുന്നത് എന്നാണ് കേൾക്കുന്നത്. ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കമന്റുകളാണ് കേട്ടോ. അങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ വിദേശയാത്രകളെക്കുറിച്ച് എല്ലാം ദുരൂഹമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇത് അന്വേഷിക്കേണ്ട ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അന്വേഷണം ഉടൻ തന്നെ നടക്കും എന്നാണ് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.